നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി നേട്ടമുണ്ടാക്കാൻ സി പി എം കച്ച കഴിയുന്നത്ര സീറ്റുകളിൽ ജയിക്കുകയാണ് ലക്ഷ്യം ഇതിനുവേണ്ടി മന്ത്രി അടക്കം മുതിർന്ന നേതാക്കളെ സി പി എം കളത്തിലിറക്കും സി പി ഐയോടും പ്രമുഖരെ മത്സരിപ്പിക്കണമെന്ന് സി പി എം ആവശ്യപ്പെട്ടു കഴിഞ്ഞു പരമാവധി സീറ്റുകൾ ജയിക്കുകയാണ് ലക്ഷ്യം എം എൽ എ മാരായ കെ കെ ശൈലജ മത്സരിക്കുമെന്ന ഉറപ്പാണ് കെ ടി ജലീലും ലോകസഭയിൽ അംഗത്തിനെത്തും സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ടി എം തോമസ് ഐസക് എളമരം കരീം മന്ത്രി കെ രാധാകൃഷ്ണൻ പി കെ ശ്രീമതി കെ കെ ശൈലജ കെ ടി ജലീൽ തുടങ്ങിയവർക്കാണ് സാധ്യത സിറ്റിംഗ് സീറ്റുകളായ ആലപ്പുഴയിലും കോട്ടയത്തും നിലവിലെ എം പിമാരായ എ എം ആരിഫിനും തോമസ് ചാഴക്കാടനും തന്നെയാണ് സാധ്യത കഴിഞ്ഞ തവണ യു ഡി എഫ് ടിക്കറ്റിൽ ജയിച്ച ചാഴിക്കാടൻ കേരള കോൺഗ്രസ് എം മുന്നണി മാറിയതോടെ ഇടതുപക്ഷത്ത് എത്തുകയായിരുന്നു മന്ത്രി രാധാകൃഷ്ണന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതിൽ താല്പര്യക്കുറവ് ഉണ്ട് ശൈലജയുടെ മനസ്സും കേരളത്തിൽ തുടരാനാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ സി നേതൃത്വം വിജയസാധ്യത എന്ന നിലയിൽ രണ്ടുപേരും മത്സരിക്കട്ടെ എന്ന അഭിപ്രായത്തിലും കണ്ണൂരും ആലത്തൂരും ജയിക്കേണ്ടത് അനിവാര്യതയാണ് എന്ന് സി വിലയിരുത്തുന്നുണ്ട് ആറ്റിങ്ങിലും മികച്ച പ്രകടനമാണ് ലക്ഷ്യമിടുന്നത് പാലക്കാടം ജയം അനിവാര്യം തന്നെയെന്ന് സി പി എമ്മിന് വ്യക്തം പത്തിലധികം എം പിമാരെ കേരളത്തിൽ നിന്നും സൃഷ്ടിക്കലാണ് സി പി എമ്മിന്റെ പ്രധാന അജണ്ട ദേശീയ രാഷ്ട്രീയത്തിൽ കൂടുതൽ ഇടപെടലിന് ഇത് അനിവാര്യം തന്നെ ആറ്റിങ്ങിൽ സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് രാജ്യസഭാ അംഗം എ എ റഹീം എന്നിവരുടെ പേരുകളാണ് ഉയരുന്നത് കൊല്ലത്ത് എം മുകേഷ് എം എൽ എ ചിന്താ ജെറോം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ മുൻ എം എൽ എ പി ആയിഷ പോറ്റി എന്നിവരുടെ പേരുകൾ പ്രചരിക്കുന്നുണ്ട് പത്തനത്തിട്ടയിലും തോമസ് ഐസക്കിന്റെ പേര് കേൾക്കുന്നുണ്ടെങ്കിലും മുൻ എം എൽ രാജു എബ്രഹാമിനാണ് സാധ്യത എറണാകുളത്ത് മേയർ എം അനിൽകുമാറിന്റെ പേര് ചർച്ചകളിലൂടെ ഉണ്ടെങ്കിലും ഇടുക്കിയിൽ മുൻ എം ജോയ്സ് ജോർജിനെ പേരാണ് വീണ്ടും ഉയർന്നത് ചാലക്കുടിയിൽ മുൻ മന്ത്രി സി രവീന്ദ്രൻ യുവ നേതാവ് ജെ തോമസ് മുൻ എം എൽ എ ബി ഡി ദേവസി എന്നിവർ പരിഗണനയിൽ ഉണ്ട് ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ ഇല്ലെങ്കിൽ തൃശൂരിൽ ജില്ലാ കമ്മിറ്റി അംഗം ടി കെ വാസുവിനെ പരീക്ഷിച്ചേക്കും എം സ്വരാജിന്റെ പേരും പാലക്കാട് പരിഗണിക്കുന്നുണ്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി വി ദിവ്യയുടെ പേരും കണ്ണൂർ കാസർഗോഡ് മണ്ഡലങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് സി പി എം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണനെയും ആ സീറ്റിലേക്ക് പരിഗണിച്ചേക്കും ടി വി രാജേഷ് മത്സരിച്ചേക്കും മലപ്പുറത്ത് എസ് ദേശീയ അധ്യക്ഷൻ വി സാനു വീണ്ടും മത്സരിക്കാനാണ് സാധ്യത